ഞാൻ വായിക്കാൻ പോകുന്നത് നിസർജാപ്പ് താളം രണ്ട് തന്നെ. Thank you.
पूरितं मथुचषकं तन्वंगी वासव दत्ता मथुरा पूरितं मथुचषकं
சந்திரன் குருவிடும் உபகுப்த தர்சனே. മലയാളികൾ അത് തിരിച്ചറിയുന്നില്ല.
ഭാഷതാൻ മാതാവിൻ്റെ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്ന് കവി പാടിയിട്ടുണ്ട്. അത് ഓർക്കേണ്ട ഈ അവസരത്തിൽ മലയാളികൾ മറ്റു ഭാഷകളുടെ പ്രാവീണ്യം നേടുന്നതിന് വേണ്ടി ആ ഭാഷകളുടെ പിറകെ ഓടുകയാണ്. മലയാളത്തെ ഒരു കുറച്ചിലോടുകൂടിയാണ് കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ഭാഷ ഒരു സ്വതന്ത്ര ഭാഷയാണ്. അത് ലളിതവും സുന്ദരവുമാണ്. അതിനെ അതിൻ്റെ ആ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഓരോ മലയാളികളും ഉൾക്കൊള്ളുന്നത് അത്യാവശ്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മാറുന്ന കേരളമാണ്, കേരളത്തിൻ്റെ അന്തരീക്ഷമാണ്. ഈ കഴിഞ്ഞ 66 വർഷങ്ങളിൽ ഏറെ നേട്ടങ്ങൾ നാം കൊയ്തെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ നാം പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നേട്ടങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രതിരോധ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, സാക്ഷരതയുടെ കാര്യത്തിലാണെങ്കിലും, മറ്റ് സംസ്ഥാനങ്ങളെയെല്ലാം പിന്നോട്ടടിച്ചുകൊണ്ട് നമ്മുടെ കേരളം ഭാരതത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്താണ് എന്നത് ഏറെ അഭിമാനത്തോടുകൂടി ഓർക്കുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, ചില കുട്ടികൾ അവരെ ഏറെ സ്വാധീനിക്കുന്നവരെ പോലെ ആകാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും സംസ്ഥാനങ്ങളും നമ്മുടെ കേരളത്തെ അനുകരിക്കാൻ ശ്രമിച്ചു ആ അവസരങ്ങളിൽ എന്ന് ഏറെ സന്തോഷത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ നമ്മുടെ സംസ്ഥാനം ഏറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അവയിലേക്ക് നമുക്ക് കടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ ഇന്നത്തെ സമൂഹത്തെ നേരിടുന്നത് ഭീകരവാദത്തെക്കാൾ ഏറെ ശക്തമായ ലഹരി എന്ന വിപത്താണ്. അവയെ തുരത്താതെ നമ്മുടെ സമൂഹത്തിലെ യുവജനതയ്ക്കോ ഒരു ശാന്തിയും സമാധാനവും ലഭിക്കാൻ പോകുന്നില്ല. നാളത്തെ ഭാരതത്തിൻ്റെ വാഗ്ദാനമാണവർ. അവർ ഈ ലഹരിക്ക് അടിമപ്പെട്ട് നശിച്ചു പോകേണ്ടവരല്ല. ജോൺ മിൽട്ടൺ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസത്തിൻ്റെ പ്രഭാതം എന്ന പോലെയാണ് ഒരു ജീവിതത്തിൻ്റെ ബാല്യം എന്നത്. ആ ബാല്യം ഏറെ അമൂല്യമായ അറിവുകൾ നേടാൻ വേണ്ടിയാണ്, അല്ലാതെ ലഹരിക്ക് അടിമപ്പെട്ട് നശിക്കുവാനല്ല. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇങ്ങനെ പറയുകയുണ്ടായി, കുറച്ചു മാസങ്ങൾക്ക് മുൻപ്, ലഹരിക്കെതിരെ നാം എല്ലാവരും ഒരുമിച്ച് പോരാടണം. നാം ഓരോരുത്തരും യോദ്ധാക്കളാണ്, യുവജനതകളും പോലീസുകാരും കുട്ടികളും എല്ലാവരും. അതിനുവേണ്ടി സ്കൂളുകളിൽ പല സംഘടനകളും പ്രവർത്തിക്കുന്നുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണല്ലോ അന്ധവിശ്വാസങ്ങൾ എന്നുള്ളത്. കുറേ കാലമായി നാം മറന്ന ഒന്നാണ് ഈ അന്ധവിശ്വാസങ്ങളുടെ ചില സംഭവങ്ങൾ. ഈ അടുത്ത് ഇലന്തൂർ എന്ന പ്രദേശത്ത് നരബലി നടക്കുകയുണ്ടായി അന്ധവിശ്വാസങ്ങളുടെ പേരിൽ. നാം ഏറെ ഞെട്ടിത്തെറിച്ചുപോയി ഈ വാർത്ത കേട്ടപ്പോൾ. നമ്മുടെ നവോത്ഥാന നായകർ ഏറെ പ്രവർത്തിച്ച് ഐത്തോച്ചാടനത്തിലൂടെയെല്ലാം ജാതിയുടെ വേരുകളെ സമൂഹത്തിൽ നിന്ന് പറിച്ചു കളഞ്ഞു, അന്ധവിശ്വാസങ്ങളെ ഈ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്തു നാം ചിന്തിച്ച ആ അവസരത്തിലായിരുന്നു ഈ സംഭവങ്ങൾ നടന്നത്. നാം ഏറെ ഞെട്ടി. നവംബർ 1 നമ്മുടെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി, സമൂഹത്തെ മലീമസമാക്കുന്ന ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ നാം പോരാടണമെന്ന് നവംബർ 1. അതോടൊപ്പം പ്രകൃതി ദുരന്തങ്ങൾ. ഈ പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞ 4 വർഷങ്ങളായി നാം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. നാം പശ്ചിമഘട്ടത്തെ മരങ്ങളെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രകൃതി ദുരന്തങ്ങളെ തടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്കൊരു സുന്ദര കേരളത്തെ കെട്ടിപ്പടുത്തുവാനും സാധിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.